ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റിസോർട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നത്. ചെറിയ സാധാരണ അങ്ങനത്തെ ഒരു റിസോർട്ടല്ല, വളരെയധികം മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. ബീച്ചാനിലേക്ക് റിസോർട്ട് എന്നാണ് പറയുന്നത്, ലഗൂണ റിസോർട്ട്. ഇത് തിരുവല്ലം കോവളം ബൈപ്പാസിന് ഇടയിലാണ് ഇത് വരുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയധികം വളരെയധികം നല്ലൊരു ഭംഗിയുള്ളൊരു റിസോർട്ടാണ്. കായലും കടലും ചേരുന്ന ഒരു സ്പോട്ടാണ്. ഞങ്ങളിവിടെ ഉള്ളവരായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളും അറിയാം. ഇവിടെ ഉള്ള പല അനുഭവങ്ങളും ഒക്കെ വളരെയധികം നന്നായിട്ട് അറിയാം. ഞങ്ങളിവിടെ മിക്ക സ്ഥലങ്ങളിലും വന്നിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നതാണ്. ഈ സ്ഥലങ്ങളെക്കുറിച്ച്, ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നതാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോയിലെ എല്ലാത്തിനെ കുറിച്ചും പറയുന്നതാണ് ഈ വീഡിയോയ്ക്ക് അകത്ത്. അതുകൊണ്ട് വീഡിയോ എല്ലാം നന്നായിട്ട് കാണുക. വീഡിയോയിൽ എന്ത് കൂടി പോയാണെങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ പാത്രമായിട്ട് ഇറക്കുന്നതാണ്. അപ്പോൾ രണ്ട് വീഡിയോയും ഇതിനെ സംബന്ധിച്ച് ബീച്ച് ആൻഡ് ലേക്ക് റിസോർട്ടിനെ കുറിച്ച് ഇറങ്ങുന്ന എല്ലാ വീഡിയോയും തീർച്ചയായിട്ടും എല്ലാവരും കാണുക. ഇതാണ് നമ്മുടെ റിസോർട്ട്. മൂന്ന് നല്ല റിസോർട്ടാണ്. സീം ലേക്കും വ്യൂ വരുന്ന ഒരു ടൈപ്പ് റിസോർട്ടാണിത്. പിന്നെ ഇത് നമ്മുടെ റിസപ്ഷനാണ്. ഇവിടെ വന്നാണ് നമ്മൾ റൂമൊക്കെ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യണ്ടെങ്കിൽ ബുക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വള്ളത്തിൽ കയറ്റി തൊട്ടപ്പുറത്തുള്ള ഐലൻഡിലുള്ള, ഐലൻഡല്ല അപ്പുറത്തെ സൈഡിലുള്ള ഒരു ഇവരുടെ തന്നെതായിട്ടുള്ള കോർണർ വ്യൂ റിസോർട്ടിലോട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങോട്ട് പോകാനായിട്ട് കായൽ കടന്ന് പോകണം. കായലിനോട് ചേർന്ന് തന്നെയാണ് പുഴയും. ഈ കായലാണ് മുറിഞ്ഞ് കടലിനോട് ചേരുന്നത്. ഇപ്പോൾ കാണുന്ന അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് കടലിലോട്ട് ഇത് പോയി ചേരുന്നത്. അതിൻ്റെ അറ്റത്തിരിക്കുന്നതാണ് നമ്മുടെ ഈ റിസോർട്ട്. നല്ല വെയിലുണ്ട്. ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുടയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷേ ഈ ലേക്കിൻ്റെ വ്യൂ ഒക്കെ വളരെയധികം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ വഞ്ചിയിൽ കയറ്റി ഈ കാണുന്ന റിസോർട്ടിലാണ് കൊണ്ടിറക്കുന്നത്. ഇതാണ് ഓപ്പോസിറ്റുള്ള വ്യൂ. ഇവിടെ ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ വെച്ച് നമുക്ക് പാർട്ടിയൊക്കെ നടത്താൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ബീച്ച് ആൻഡ് ലേക്കിൻ്റെ അടിപൊളി വ്യൂ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഓപ്പൺ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണിത്. അവിടെ വെച്ച് നമുക്ക് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നതാണ്. ഒരുപാട് ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട്. ഞാൻ വന്നപ്പോഴും ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ റൂം. ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ ആണ് റൂമിൽ നിന്ന് കിട്ടുന്നത്. കണ്ടില്ലേ, നടുക്ക് ഒരു ഐലൻഡും കടലും കായലുമാണ് ചുറ്റിനുമുള്ളത്. അതിൻ്റെ താഴെയൊക്കെ വെള്ളം താഴെ കൂടി പുഴി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു വ്യൂ വേറെ എങ്ങും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നോക്കിയിരിക്കുമ്പോൾ തന്നെ സമയം പോകുന്നത് നമ്മളറിയില്ല. ഇത് ഇവരുടെ ബാൽക്കണിയിൽ നിന്നാണ് ഈ ഒരു വ്യൂ കിട്ടുന്നത്. ഇത് സെക്കൻഡ് ഫ്ലോറിലുള്ള ബാൽക്കണിയാണ്. വളരെയധികം നല്ല അടിപൊളി റൂമുമാണ് ഇവർ തന്നിരിക്കുന്നത്. വളരെയധികം ലക്ഷറി ടൈപ്പായിട്ടുള്ള ഒരു റൂമാണ്. റൂമിൽ എ സി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഉച്ചസമയമായാലും ചൂടൊന്നും അനുഭവപ്പെടില്ലെങ്കിൽ പോലും എ സീൻ്റെ തണുപ്പ് നല്ല രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ കാറ്റെന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു ബീച്ചിൽ നിന്നുള്ളൊരു കാറ്റ് ഇവിടെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. വളരെയധികം നല്ലൊരു തണുത്ത കാറ്റാണ്. ഉച്ചസമയത്ത് പോലെ നല്ലൊരു തണുത്ത കാറ്റാണ് ഇവിടെ ഫുള്ള് വരുന്നത്. പിന്നെ ഗായ്സ്, ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഞാനും എൻ്റെ ഫ്രണ്ട്സിനും പരിചയമുള്ള നല്ല അടിപൊളി സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന തന്നെ ഉള്ളൂ. അല്ലാതെ ഇത് ആരും പൈസ എന്ന് പറയുന്നതും ചെയ്യുന്നതൊന്നുമല്ല. കാരണം അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതുപോലത്തെ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല. കണ്ട ബെഡ്റൂമിൻ്റെ അകത്ത് ബെഡിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന സെയിം വ്യൂ തന്നെയാണ് അവിടെയും കിട്ടുന്നത്. അതുപോലെ തന്നെ റൂം ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റില്ല. വളരെയധികം സൂപ്പറായിട്ടുള്ളൊരു റൂം ആംബിയൻസാണ്. ഇതിനു മുമ്പ് ഇവിടെ കൂടുതലായിട്ടും വന്നുകൊണ്ടിരുന്നത് യൂറോപ്യൻസാണ്. ഇപ്പം കൊറോണ കാരണം അങ്ങനെ അധികാരം വരാറില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ ഇവിടെയൊക്കെ എൻജോയ് ചെയ്യുന്നത് യൂറോപ്യൻസ് തന്നെയാണ്. നമ്മൾ പിന്നെ ഇതുപോലെയുള്ള സ്പോട്ടുകളിൽ പോകുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് പോകുക. അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. തിരുവല്ലം വാഴമുട്ടം കോളം പോകുന്ന റൂട്ടിൻ്റെ ഇടയിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പുതിയ ടോള് കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണുക. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ദൂരം പോയാൽ മാത്രം മതി. നല്ല അടിപൊളി റിസോർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ബീച്ച് ആൻഡ് ലേക്ക് വ്യൂ. ഒരു കല്യാണ മണ്ഡപം പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. പണി തീരാറായി. ഏകദേശം ഉടനെ തന്നെ ഓപ്പൺ ആകുമെന്നും കരുതുന്നു. എങ്കിൽ നല്ല ഒരു അഡാറ് ഓഡിറ്റോറിയമായിരിക്കും നമുക്ക് ട്രിവാൻഡ്രംകാർക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്.
പിന്നെ നമുക്ക് എങ്ങോട്ട് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും എല്ലാം വള്ളത്തിൽ കയറാൻ പറ്റുന്ന ഒരു അവസരം കിട്ടും. പിന്നെ വള്ളക്കാരനെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെ കുറച്ച് നേരം ഈ റിവറിൽ കൂടി ഒന്ന് ചുറ്റിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് വൈബാണ്. ഈവനിങ്ങിൽ വളരെയധികം നല്ലൊരു സൂപ്പർ സൺസെറ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഈ പ്രകൃതിയുടെ ഗിഫ്റ്റ് നമുക്ക് എപ്പോഴും ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് ഗിഫ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല അത്ഭുതങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഈ കടലും കായലും ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ്. ആ കോർണർ പോയിൻ്റ് എന്ന് പറയുന്നത് വളരെയധികം അതിശയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയുള്ള നാട്ടുകാർക്ക് പലപ്പോഴും ഇവിടെ ഒഴുക്കിലും കാറ്റത്തുമൊക്കെ കടലിൽ നിന്നൊക്കെ വന്ന് അടിഞ്ഞു കൂടുന്ന പല വിലപ്പെടുപ്പുള്ള വസ്തുക്കളും കിട്ടാറുള്ളതാണ് അവിടെയൊക്കെ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിനുണ്ട്. വേസ്റ്റ് വന്ന് അടിഞ്ഞു ചേരുന്നതാണെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ പലയിടത്തുനിന്നും കടലല്ലേ കിടക്കുന്നത്. ലോകത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതൊരു കോർണർ പോയിൻറ്റും കൂടി ആയതുകൊണ്ട് ഏത് സമയത്താണ് ഇവിടെ എന്ത് വന്ന് കയറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ജെല്ലി ഫിഷും കാര്യങ്ങളൊക്കെ അവിടെ അടിഞ്ഞുകൂടി കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ടൈം ഇതാണ്, ഈവനിങ് ടൈം. കടലൊക്കെ നല്ല അടിപൊളി ക്രിംസൺ കളറിലായിട്ട് കിടപ്പുണ്ട്. വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഈ ഒരു സമയം ഇവിടെ നിൽക്കുമ്പോൾ. സൺസെറ്റ് വളരെയധികം അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന സൂപ്പർ സ്പോട്ട് തന്നെയാണ് ഇവിടെ. കാരണം അത്രമാത്രം അടുത്ത് നിന്ന് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. എൻ്റെ വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ തന്നെ ആയിട്ടുള്ള മുമ്പിറക്കിയ വീഡിയോയിൽ സൺസെറ്റിൻ്റെ ഹൈപ്പർ ലാപ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെയധികം കണ്ണിന് കുളിർമ എഴുതുന്ന ഒരു കാഴ്ച തന്നെയാണത്. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ വളരെയധികം മികച്ചൊരു സ്ഥലമാണത്. ഇവിടെ ചില സ്ഥലങ്ങളിൽ ആഴം കുറവാണെങ്കിലും ചില സ്ഥലങ്ങളിൽ നല്ല ആഴവും ചതുപ്പുമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഏറെയും. കാരണം തിരുവല്ലമാർ ഒഴുകി വന്ന് ചേരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് കടലിലോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ ഒരു കണക്ഷൻ വീണ്ടും ഫ്രണ്ടിലോട്ട് കോളം വരെയൊക്കെ പോകുന്നതായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫിഷിങ്ങിനും നല്ല പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് ആൾക്കാർ ഈവനിങ് ടൈമിലൊക്കെ വന്ന് ഒരുപാട് നേരം ഫിഷിങ്ങൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വള്ളത്തിൽ വന്ന് ഫിഷ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തുള്ള റിസോർട്ടിൽ വീണ്ടും എത്തി. നേരെ ഇനി സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ നിന്നുള്ള വ്യൂ വളരെയധികം നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. നേരെ ഉള്ള ലേക്ക് ആൻഡ് ബീച്ച് വ്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ അപ്പുറത്തെ വ്യൂ ആണ് എനിക്കിഷ്ടപ്പെട്ടത്. കാരണം ഇത് നടുക്കാണ്. റൈറ്റ് സൈഡിലെ ലേക്കും ലേക്കല്ല റിവറും, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സീയും ആണുള്ളത്. ഈ ബിൽഡിങ്ങിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് സ്വിമ്മിംഗ് പൂളുള്ളത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറാനായിട്ടുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂള് വളരെയധികം അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളാണ്. കണ്ടില്ലേ, നല്ല അത്യാവശ്യം വിഡ്ത്തും ലെങ്തൊക്കെ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂള് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഉച്ചവെയിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, തണലൊന്നുമില്ല. നമുക്കൊരു ഈവനിങ് ഒരു 5 ശേഷം കയറിക്കഴിഞ്ഞാൽ നന്നായിട്ട് അടിച്ച് പൊളിക്കാവുന്ന ഒരു സെറ്റപ്പ് സ്ഥലം തന്നെയാണിത്. ഞാനും എൻ്റെ പിള്ളേർ ഒന്നും നോക്കില്ല, ഞങ്ങൾ ചാടി അവിടെയൊക്കെ ഫുള്ള് മെതിച്ച് എടുത്തിട്ടുണ്ട്. ഈവനിങ് ടൈമൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഒരു നൈറ്റ് വരെയൊക്കെ ഇറങ്ങി കിടക്കാൻ വല്ലാത്തൊരു രസമാണ്. സ്വിമ്മിംഗ് പൂളിൽ ലൈറ്റൊക്കെ ഉണ്ട്. യൂറോപ്യൻസിന് വേണ്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെയധികം ഹൈജീൻ ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളും കൂടിയാണ്. ഈവനിങ് ടൈമൊക്കെ നമുക്ക് മപ്പനെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കിടപ്പുണ്ടായിരുന്നു. അതാണ്, നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ പോയി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. ഫ്രണ്ട്സുമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി എന്ത് വേണോ കാണിക്കാം, ചുമ്മാ പൊളിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരെ എന്തായാലും എല്ലാവർക്കും ഗുഡ് ബൈ.